ഹൈ ബഡീസ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ സ്വന്തം മുക്കത്ത്. ഞങ്ങൾ എപ്പോഴും വരുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മുക്കം കടവ് പാലത്തിൻ്റെ മുകളിൽ എപ്പോഴും വരുന്നതാണ്. അവിടെയുള്ള വിവിധ തരം രുചികൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇന്ന് ഞാനുള്ളത് റുമി ആർട്ട് കഫേയിലാണ്. ഇത് ഒരു വെറൈറ്റി ഒരു ഷോപ്പാണ് കേട്ടോ. പുറത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞി കട. ഞാൻ ആക്ച്വലി പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത് വിചാരിച്ചത് വല്ല ആർട്ട് വർക്കും ചെയ്യുന്ന എന്തോ ഷോപ്പാന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് കയറാതെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു അടിപൊളി രുചികളുടെ ഒരു ഷോപ്പ് തന്നെയാണ്. ബർഗർ, ഫ്രൈഡ് ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ നല്ല രസത്തിൽ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫുഡിനേക്കാളും എനിക്ക് അട്രാക്ഷനായി തോന്നുന്നത്, കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ, ഫുഡിൻ്റെ വിഷയം ഞാൻ പറയാം. പക്ഷേ എനിക്ക് ഇവിടെ അട്രാക്റ്റീവായി തോന്നിയിരിക്കുന്നത് കണ്ടല്ലോ, നിങ്ങൾ ഈ ചുറ്റും നിങ്ങൾ കാണുന്ന അടിപൊളി വർക്കുകളാണ്. നല്ല ആർട്ട് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള രുചികളും ആർട്ട് വർക്കുകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്, ആർട്ട് കഫേയിലെ വിശേഷങ്ങളിലേക്ക്, റുമി ആർട്ട് കഫേ പോ. നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഇതേ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ആദുവിന് വേണ്ടി വാങ്ങി വെച്ചതാണ്. ഇല്ലെങ്കിൽ അവൾ ഇവിടെയൊക്കെ അടിച്ച് ഇടിച്ച് എന്താ പറയുക, തകിടം മറിക്കും. അതുകൊണ്ട് ഒതുക്കി ഇരുത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയതാണ്. മോൾക്കാണ് വാങ്ങിയതെങ്കിലും ഇതാ അടിച്ച് മാറുന്ന നമ്മുടെ ബഡ്ഡിയും ഇതാ അനിയത്തിയും കൂടിയാണ്. കണ്ടല്ലോ, ഇവരാണ് മോൾക്ക് വാങ്ങി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. എന്തായാലും അവൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആർട്ട് കഫേയിൽ, നമ്മുടെ റുമി ആർട്ട് കഫേയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ സൂപ്പറാണ്. കണ്ടല്ലോ, ഞങ്ങൾ പിറകിൽ നല്ലൊരു ക്ലാസ് ലുക്കിൽ, ഒരു സൈഡിൽ നിറയെ സോഫയും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ ഒരു ബെഞ്ച് മോഡൽ, ഒരു ഡ്രോപ്പ് ബെഞ്ച് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ ഉള്ളിലൊക്കെ നല്ല സൗകര്യമുണ്ട്. ഓക്കെ, കണ്ടല്ലോ, ടേബിൾ സെറ്റപ്പ്, രണ്ട് പേർക്ക് ഇവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും അങ്ങനെ തന്നെയുള്ളൊരു ചെറിയ സെറ്റപ്പാണ്. കണ്ടല്ലോ, കണ്ടോ, ഒരു ലുക്കൊക്കെ നമ്മളെ കണ്ടില്ലേ. നമ്മൾ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കൂടെ കണ്ട് സിനിമയിലൊക്കെ കാണാറുണ്ടല്ലേ. അതുപോലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തത് ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി വലിയ ഒരു സെറ്റപ്പ് ആൾക്കാർ, കുറച്ചധികം ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഓക്കെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു ഒരു ഷോപ്പായി തോന്നും, ഒരു കഫേ തോന്നും. പക്ഷേ ഉള്ളിൽ കയറിയിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കഫേ തന്നെയാണ്. കുറച്ചധികം ആൾക്കാർക്ക് വന്നാലും ഈസി ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബർഗേഴ്സ്, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെയാണ്. പിന്നെ ഷേക്ക്, ഡെസേർട്സ്, കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ പിറകിൽ കാണുന്ന ഈ പിക്ചർ കണ്ടോ, ഇത് വരച്ചിരിക്കുന്നത് ഇതിൻ്റെ പാർട്ട്നേഴ്സിലൊരാളായിട്ടുള്ള അനസ് എന്ന് പറഞ്ഞ ആളാണ്. ഇതൊക്കെ ഇവരുടെ സ്വന്തം ഇതാണ് കേട്ടോ, പുറത്ത് ആൾക്കാർ വെച്ച് ചെയ്തതല്ല. ഇവിടെ ഉള്ള ഇതിൻ്റെ ആൾക്കാർ തന്നെ, ഇതിൻ്റെ ഓണേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും ചുമ്മാ ഒന്ന് കണ്ടുപോകാൻ തന്നെ നല്ലൊരു ഒരു എന്താ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് റുമീസ് ആർട്ട് കഫേൻ്റെ കിച്ചണിലാണ് കേട്ടോ. നമുക്കുള്ളതാ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മൾ ഞാൻ കഴിച്ചിട്ട് പറയാം. പക്ഷേ ഏരിയ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഹൈജീനിക് ആയിട്ട് കൊണ്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ലുക്കാണ് കേട്ടോ, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ക്ലാസ് ലുക്ക്. നമ്മളിങ്ങോട്ട് എനിക്ക് നൈറ്റ് ആണല്ലേ, നൈറ്റും കൂടെ കയറുമല്ലേ കുറച്ചൊരു ഫീല് കിട്ടുക ലൈറ്റിങ്ങൊക്കെ. അതായത് അതെ, ഒരു ഡിം ലൈറ്റ് അല്ലേ, ഒരു ഡിം ലൈറ്റൊക്കെ നിറയെ സെറ്റ് ചെയ്തുകൊണ്ട് നൈറ്റ് വ്യൂ നല്ല ഒരു രസമുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങളൊരു വൈകുന്നേരം ടൈമിൽ വന്നിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇതാ ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണയിൽ. ഇനി നമുക്ക് നമ്മളൊരു സാൻഡ്വിച്ച്, റാപ്പ് സാൻഡ്വിച്ചും ബർഗറെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ,
നമുക്കുള്ള സാൻഡ്വിച്ച് റാപ്പ് സാൻഡ്വിച്ചിനുള്ള ബേസ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബർഗറിനുള്ള ബൺ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവരെ ഉണ്ടാക്കി തരാൻ പോവാണ്. നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവരിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു എല്ലാം പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഇനി എന്തായാലും നമുക്ക് ടേബിളിൽ എടുത്തേക്ക് പോകാം. ഇവരെല്ലാം അവിടേക്ക് എത്തിച്ചേരും. ഇനി ഇവരെ ഇവിടെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ചെറിയ ടൈം കൊടുക്കാം. ഇതേ ഫ്രണ്ട് ഫ്രൈസ് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ടേബിളിന് മുകളിൽ ഇവർ സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരും. അപ്പോൾ നിൽച്ചാതെ അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ നമ്മളുടെ രണ്ട് ഐറ്റം എത്തിയിട്ടുണ്ട് കണ്ടല്ലോ. ആദ്യം ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫ്രൈഡ് ചിക്കനും ബർഗറും അവർ ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ട് വിത്ത് ഫ്രണ്ട് ഫ്രൈസ്. ഇനി നമുക്ക് റാപ്പ് റോഡ് ഇത് വരാനുണ്ട്, സാൻഡ്വിച്ച് റാപ്പ് വരാനുണ്ട്. അപ്പം ഓക്കെ, ഇത്രയാണ്. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ്? അവിടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ബഡിക്ക് അവിടെ അടിച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബഡേ? എന്നത് കഴിക്ക്. അപ്പോൾ അതെ, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് വിത്ത് ഫ്രണ്ട് ഫ്രൈസ്. ബണ്ണിൻ്റെ ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. റാപ്പ് സാൻഡ്വിച്ച്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ. അപ്പം എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ നല്ല, ഞാൻ ഇത്രയും ടേസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ലായിരുന്നു. ഇവരെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ആദ്യക്കുട്ടിക്ക് പിന്നെ നല്ല നല്ല സാധനങ്ങളെ കഴിക്കുള്ളൂ കണ്ടല്ലോ. വെജിറ്റബിൾസൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ഫുഡ്. അപ്പം എങ്ങനെയുണ്ട് പട്ടി, എങ്ങനെയുണ്ട്? അടിപൊളി. ഇതാ ഇന്ന് നമുക്കൊരു പുതിയ ആളും കൂടി ഉണ്ട് കേട്ടോ വീഡിയോയിൽ, അനിയത്തി കൂടി വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ്. അപ്പോൾ ഇതാ ഒരു ചിക്കു, ഒരു ടെൻഡർ കോക്കനട്ട്, ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇത് കഴിച്ച് വേഗം തീർക്കണം. ഓക്കെ, എന്നിട്ട് വേറെന്ത് വേണോ എന്ന് നോക്കാം. അപ്പോൾ വയറ് നേരെ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കണ്ടല്ലോ, ഇവരിപ്പോഴും കഴിച്ച് കഴിഞ്ഞിട്ടില്ല കണ്ടല്ലോ. ബഡ്ഡി ഇതായി വീണ്ടും കേട്ടോ, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവരാ നമ്മുടെ ഒരു ഫലൂത കൊണ്ട് വെച്ചതാണ് ഇതാ. അതൊക്കെ ബഡ്ഡി അടിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുഡുകളൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം, നല്ല അടിപൊളി ഫുഡ്. ധൈര്യമായിട്ട് ഈ ഏരിയയിലേക്ക് വന്നാൽ കയറാവുന്ന ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു ഒരു കഫേ ആണ് ഇത്. അപ്പം
Rumi Art Cafe. Orma vechola, ivada veriya, taste ya, explore ya, Mukkam Kadavu varathile aduthe enniyanu. Appol innatha video ellavarkum ishtapettanu vicharikkunu. Appol support cheyata, ellarum support cheyga, video maximum share cheya, like cheya, comment cheya. Appo iniyum pudhiya video aayittu varunnathayirikkum. Ellavarkum goodbye.